ഋഷഭ് പന്തിന് ആഡം ഗിൽക്രിസ്റ്റ് പോലൊരു ഇതിഹാസത്തിനൊപ്പം താരതമ്യപ്പെടുത്താനൊന്നും സമയമായിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ താരതമ്യം അർഹിക്കുന്നില്ലെങ്കിലും 31 ടെസ്റ്റുകൾ കഴിയുമ്പോൾ ഗിൽക്രിസ്റ്റിനോട് അടുത്ത് നിൽക്കുന്ന ബാറ്റിംഗ് കണക്കുകളും കീപ്പിംഗ് കണക്കുകളും പുസ്തകത്തിലെങ്കിലും സ്വന്തമാക്കാൻ ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർക്ക് പറ്റുന്നു എന്നതിൽ സന്തോഷിക്കേണ്ട കാര്യമാണെങ്കിലും അതിനെ അംഗീകരിക്കാനുള്ള മഹാമനസ്കത പലർക്കുമില്ലെന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. വെൽക്കം ടു സ്പോർട്സ് റീൽ. കൂടുതൽ വ്യത്യസ്തമായ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഋഷഭ് പന്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കാലെടുത്ത് വെച്ചതേയുള്ളൂ. 24 വയസ്സിനുള്ളിൽ ഏറ്റവും അധികം പരിഹസിക്കപ്പെട്ട മറ്റൊരു ഇന്ത്യൻ താരം ഉണ്ടാകില്ല. ആ പരിഹാസങ്ങൾക്കിടയിലും ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും അധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ മറ്റൊരു വിക്കറ്റ് കീപ്പർ ലോക ചരിത്രത്തിലില്ല എന്നത് മറ്റൊരു വാസ്തവവും. പന്ത് ഇന്ത്യൻ ടീമിൽ കുറെ കാലം ഉണ്ടാകും. കാരണം പരിഹാസങ്ങളും ഊക്കിവിളികളും പ്രതിഷേധ ക്യാമ്പയിനുകളും ചെറിയ പ്രായത്തിൽ തന്നെ അതിജീവിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഇനിയെന്ത് സമ്മർദ്ദം വരൻ. ഋഷഭ് പന്ത് എല്ലാത്തിനും മറുപടി നൽകിയത് ബാറ്റ് കൊണ്ടായിരുന്നു. പലരും പറയുന്ന പ്രിവിലേജ് അയാൾക്ക് കിട്ടിയിട്ടില്ല എന്നത് കരിയർ പരിശോധിച്ചാൽ മനസ്സിലാകും. ടെസ്റ്റിൽ നിന്നും അയാൾ പുറത്താക്കപ്പെട്ടിരുന്നു. ഏകദിന ടീമിൽ കയറിപ്പറ്റിയ പോലെ തിരിച്ചിറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അയാളില്ലാത്ത എത്രയോ T20 മാച്ചുകൾ ഇന്ത്യ കളിച്ചിരുന്നു. പുറത്തായപ്പോഴെല്ലാം തിരിച്ചു കയറാൻ അയാൾക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. 27 100 നോട്ട് ഔട്ട്, 96 39 50 146 അവസാനത്തെ 6 ടെസ്റ്റ് ഇന്നിങ്സുകൾ മതി ഋഷഭ് പന്ത് എന്ന എക്സ്പാക്ടറിന്റെ മൂല്യമറിയാൻ. 31 ടെസ്റ്റുകൾക്കിടെ പന്ത് നാട്ടിൽ കളിച്ചത് 8 ടെസ്റ്റുകൾ മാത്രമാണെന്നത് അയാളിലെ കണക്കുകളെ ഒന്നുകൂടി കൊലിപ്പിക്കുന്നു. 71 32 77 78 16 85 0 11 18 56. ഏകദിന ക്രിക്കറ്റിന്റെ കാര്യമെടുത്താൽ അവിടെയും ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനെന്നതിനേക്കാൾ മികച്ച ഇന്നിങ്സുകൾ പന്തിൻ്റെതായിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത്രയും മികച്ച പ്രകടനങ്ങൾ നടത്തുന്ന ഹാർഡ് ഹിറ്ററെ T20 ഒട്ടും അനുയോജ്യമല്ലാത്ത ബാറ്റിംഗ് ശൈലിയുള്ള മുൻനിര താരങ്ങൾക്ക് പകരം ഓപ്പണിംഗ് സ്ലോട്ടിൽ നിയോഗിച്ചാൽ നിലവിൽ അത്ര നല്ല കണക്കുകൾ പറയാനില്ലാത്ത പന്തിന് T20 അത്ഭുതങ്ങൾ പുറത്തെടുക്കാൻ പറ്റും. ഋഷഭ് പന്തിന് പ്രിവിലേജ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യയുടെ വമ്പൻ താരങ്ങൾ കളിമറക്കുന്ന സേനാരാജ്യങ്ങളിൽ റൺസുകളും സെഞ്ചുറികളും വാരിക്കൂട്ടുന്ന അയാൾക്ക് പ്രിവിലേജ് കൊടുത്തില്ലെങ്കിൽ മറ്റാർക്ക് കൊടുക്കാൻ? ഒന്നുമില്ലെങ്കിലും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ശവപ്പറമ്പായ എഡ് ബാസ്റ്റണിൽ സച്ചിനും കോഹ്ലിയും കഴിഞ്ഞാൽ സെഞ്ചുറി നേടിയ ഒരുത്തനല്ലേ ഋഷഭ് പന്ത്, അതും ഒരു വിക്കറ്റ് കീപ്പർ. യുവതാരങ്ങൾ മത്സരിക്കേണ്ടത് ഋഷഭ് പന്തിനോടല്ല, മറ്റ് 10 സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് അയാൾ പറയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.